ഈശ്വമിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് വചന വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം 8:4-15 വരെയുള്ള വാക്യങ്ങളാണ്. നാം ഒത്തിരി തവണ വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നതിനെ അല്ലെങ്കിൽ വിതച്ചതിനെ എങ്ങനെയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വചനഭാഗമാണ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. വിതയ്ക്കപ്പെട്ട വചനം എൻ്റെ ഹൃദയത്തിലെ എത്രമാത്രം സ്വീകാര്യതയോടെ ജീവിക്കുന്നുണ്ട്. വചനത്തെ ജീവിക്കുവാനുള്ള നമ്മുടെ ഹൃദയങ്ങളെ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏതൊക്കെ ദുരിതങ്ങളോ കഷ്ടങ്ങളോ കഷ്ടതകളോ വന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവനാകുന്ന വചനം എത്രമാത്രം ആഴപ്പെട്ട് ജീവിക്കുന്നുണ്ട്. പലപ്പോഴും മുൾച്ചെടികളിലിൽ വീണതാണോ, വഴിയരികിൽ വീണതാണോ, അതോ നല്ല നിലത്ത് വീണ വചനമാണോ, അതോ പാറയിൽ വീണ ജീവിതമാണോ എൻ്റേത്? പലപ്പോഴും വചനത്തെ നമ്മൾ പഴിചാരുകയും വചനത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ചിലപ്പോഴൊക്കെ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ ഉടനീളം 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആയതിനാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം അത് ജീവനുള്ളതാകാനും ആ ജീവൻ നേടിക്കൊണ്ട് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള വലിയൊരു കൃപാഹാരത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ജീവനാകുന്ന വചനത്തെ മുറുകെ പിടിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.